ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്ത് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ കുറച്ച് ഫ്ലവർ സീഡ്സ് നമ്മൾ മുളക്കാനിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. ഐഫോട്ടി ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഞങ്ങൾ ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച കുറച്ച് പോട്ട്സാണ്. രണ്ട് തരത്തിലുള്ള പോട്ട്സ് വേറൊരെണ്ണം കൂടെ ഉണ്ട്, അത് ബ്ലാക്ക്. അത് കുറച്ച് നമുക്ക് ചെടികളൊക്കെ വെക്കാൻ പറ്റിയതാണ്. ഇത് നമുക്ക് വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച കുറച്ച് പോട്ട്സാണ് കേട്ടോ. ഇത് കുറച്ചൊരു 60 ഉണ്ട് കേട്ടോ, രണ്ടും കൂടെ. അപ്പോൾ ഒരുപാട് ഫ്ലവർ സീഡ്സ് ഉണ്ട്, മൊത്തം 40 ഫ്ലവർ സീഡ്സ് ഉണ്ട്. എല്ലാം കൂടെ നമുക്ക് ഇപ്പോൾ ഇടാനൊന്നും പറ്റില്ല. ഞാൻ വേറൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് സീഡ്സ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുണ്ടല്ലേ, അതിൽ കാണുന്നതാണ് നമ്മൾ നേരത്തെ മുളപ്പിക്കാനിട്ട സീഡ്സാണ്. അതായത് കുറച്ചൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാക്കി കുറച്ച് കൂടെ ഇടാൻ പോവാണ്. 40 നമുക്ക് ഈ ഒറ്റരിപ്പിൽ ഇടാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതിപ്പം മേടിച്ചപ്പോൾ ഈ പോട്ട് മേടിച്ചപ്പം ഈ പോട്ടിലാണ് ഞങ്ങൾ മുളപ്പിക്കാനായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പം ഇതിൽ മുളപ്പിക്കാനിട്ടിട്ട് ഇതിന്ന് വളർന്നു വരുമ്പോൾ നമ്മൾ പറിച്ചിട്ട് വേറൊരു ഭാഗത്തു കൊണ്ട് വയ്ക്കും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇടുന്നത് ചകിരിച്ചോറ് തീർന്നിരിക്കുകയാണ് കേട്ടോ. ചകിരിച്ചോറ് തീർന്നതുകൊണ്ട് ചകിരിയുടെ നാരില്ലേ, ആ ചകിരിയുടെ നാരാണ് ഇടുന്നത് കേട്ടോ. ചകിരിയുടെ നാര്, അതുപോലെ തന്നെ ചാണകം, പിന്നെ മണ്ണ്. മണ്ണ് വിത്തിട്ടതിന് ശേഷം അതിൻ്റെ മേലെ മണ്ണ് ഇങ്ങനെ പാകി കൊടുക്കും കേട്ടോ. അധികം മണ്ണിടാൻ പാടില്ല എന്ന് പറയുന്നേക്കാം. അപ്പോൾ വിത്തിട്ടതിന് ശേഷം ഇത് കണ്ടില്ല, വിത്തിട്ടതിന് ശേഷം അതിൻ്റെ മേലെ ചെറുതായിട്ട് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഓരോന്നോരോന്നും ആക്കിയിട്ട് എന്തെങ്കിലും തരികയാണ് ഞാൻ അതൊരു ആ ഒരു ഡിഷിൽ വെക്കുകയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതിലാണ് നമ്മൾ അടുക്കിടയ്ക്ക് വെക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ആ ഒരു വീഡിയോ എടുത്തതിന് 2-3 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് ഗസാനിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിത്താണ്. ഓരോ വിത്തുകളുടെ പേരൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും വായിൽ പറയാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പേരൊക്കെയാണ് നമ്മൾ നോക്കി പഠിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയണതൊക്കെ. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് തക്കാളി പെട്ടി എന്നാണ് ഞങ്ങളിതിനെ പറയാം. നിങ്ങളെന്താ പറയാമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ തക്കാളി പെട്ടിയിൽ ഉമ്മ ഇങ്ങനെ ഓരോ തരം ആക്കിയിട്ട് എന്ന് വെച്ചാൽ 3 ഭാഗം ആക്കിയിട്ട്, അത് നല്ലൊരു ഐഡിയ ആണല്ലേ. പഴയ ഓടുണ്ടായിരുന്നു കേട്ടോ, പഴയൊരു ഓടും കൊണ്ട് ഇങ്ങനെ 2 വെച്ചിട്ട് ഇങ്ങനെ 3 ഭാഗമാക്കിയിട്ട് അതിനുള്ളിൽ നമ്മളിങ്ങനെ ഓരോ വിത്ത് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നിലിട്ടത് വേറൊരു വിത്ത്, വേറൊന്നിലിട്ടത് വേറെ വിത്ത്, അങ്ങനെയാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ ഇതിനിടയിൽ ഞാനിങ്ങനെ നനച്ച് കൊടുക്കുകയാണ്. ഇത് കണ്ടില്ല, അന്ന് നമ്മൾ മുളയ്ക്കാനിട്ടതിൽ ഇപ്പോൾ 2-3-4 അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ഇട്ടതായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് പൊന്തി വന്നിട്ട് ഇങ്ങനെ വളർന്നിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ പറിച്ച് വേറൊരു ഭാഗത്ത് കൊണ്ട് വയ്ക്കുകയൊക്കെ വേണം, വേറൊരു എന്തെങ്കിലുമൊക്കെ വയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഉമ്മ. പിന്നെ ഇത് പെറ്റൂണിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീഡാണ്. ഭയങ്കര ചെറുതായിട്ടോ, കടുക് 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 വെണ്ണി വലുതാണ് കേട്ടോ. അത് അതിനേക്കാളും ചെറുതായിരുന്നു കേട്ടോ, ഇത് കണ്ണിൽ കാണില്ല, അത്രത്തോളം ചെറുതായിരുന്നു. പിന്നെ ഇതും വേറൊരു വിത്താണ്. എല്ലാം എന്താ പറയുക, ഒന്നിൽ മാത്രമല്ല ഇടുന്നത്, ഒരു വിത്തിൽ നിറയെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം നമ്മളങ്ങനെ വേറെ വേറെ പോട്ട്സിലാക്കിയിട്ടാട്ടാണ് ഇടുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് ഉമ്മ ഇങ്ങനെ വെള്ളം നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പോട്ടിൻ്റെ അടിയിൽ ഓട്ടം ഉമ്മ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ചൂടാക്കിയിട്ട് ഈ പപ്പടം വറുക്കുന്ന ഇതുണ്ടല്ലോ, ആ ഒരു കമ്പി ചൂടാക്കിയിട്ട് അങ്ങനെ ഓട്ട കുത്തി വെച്ചിരിക്കണതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. ഇങ്ങനെ വിത്ത് മുളപ്പിക്കാനിടാതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം, ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.